മരണമേഖലയായി മാറിയിരിക്കുകയാണ് ഗസ. ലോകാരോഗ്യ സംഘടനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗസയിലെ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതിയും ജീവിത സാഹചര്യങ്ങളും ഓരോ ദിവസം കഴിയുംതോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. തെക്കെന്നോ വടക്കെന്നോ വേർതിരിവുകളൊന്നുമില്ലാതെ യുദ്ധം അതിഭയാനകമാം വിധം തുടരുന്നു. വെടിനിർത്തൽ എന്ന പ്രതീക്ഷ ഇപ്പോൾ ആ മനുഷ്യർക്കുണ്ടാകുമോ എന്നറിയില്ല. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ മരണം 30,000 അടുക്കുന്നു. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ പോലെയുള്ള ഭക്ഷണമാണ് ഗസയിലെ മനുഷ്യരും കഴിക്കുന്നത്. പട്ടിണി അത്രമേൽ രൂക്ഷമാണ്. അതിർത്തിക്കപ്പുറം ഈ മനുഷ്യർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണവുമായി ട്രക്കുകൾ കാത്തുകിടക്കുകയാണെന്നും എന്നാൽ അവസാനമില്ലാത്ത യുദ്ധം കാരണം അവയ്ക്ക് ഗസയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെന്നും UN വേൾഡ് ഫുഡ് പ്രോഗ്രാം മേധാവി സമീർ അബ്ദുൽ ജാബിർ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ പോലുമുള്ള ഭക്ഷണം അവിടെയില്ല. വംശഹത്യ എന്ന് തുടക്കത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട യുദ്ധമാണ്. ഗസയിൽ നിന്ന് പിടികൂടുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി തിരച്ചിൽ നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം വ്യക്തമാക്കി. ഭക്ഷണം, വെള്ളം, മരുന്ന്, സാനിറ്ററി പാഡുകൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭിക്കാത്ത വിധം ക്രൂരമായ യുദ്ധമുറകളാണ് ഇസ്രായേൽ പയറ്റുന്നത്. ഈ കുഞ്ഞ് ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ച് കുഞ്ഞുങ്ങളുടെ മൃതദേഹവും അടക്കി പിടിച്ച് കരയുന്ന അമ്മമാരുടെ ദൃശ്യങ്ങൾ ഓരോ ദിവസവും ഗസയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഈ കാഴ്ചകൾ ഇപ്പോൾ ഗസയിൽ സാധാരണമാകുകയാണ്. യുദ്ധം നിർത്താൻ ശക്തമായ രാജ്യാന്തര സമ്മർദ്ദമുണ്ടെങ്കിലും ഗസയ്ക്ക് മേലുള്ള അക്രമത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ഇതിനിടെ ഇസ്രായേലുകാരെ വെസ്റ്റ് ബാങ്കിൽ താമസിപ്പിക്കാനായി 3,300 വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് പോകുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അസഹനീയമായ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത്, ചുറ്റിനും എന്താണ് സംഭവിക്കുന്നതെന്നോ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നോ പോലും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടിയാണ്. ഇത്തരത്തിൽ എന്തിനേയും ഏതിനേയും ഗസയെ തകർക്കാനുള്ള യുദ്ധമുറകളായി ഇസ്രായേൽ ഭരണകൂടം ഉപയോഗിക്കുകയാണ്.